സഹായിക്കാത്തതിനാൽ നീരസം തുടർന്ന KSRTC MD ബിജു പ്രഭാകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്നും ബിജു പ്രഭാകർ പ്രതികരിക്കും. തൊഴിലാളി യൂണിയനുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടും സർക്കാർ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. രഘുനാഥ് നാരായണനുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. രഘു, ഗുഡ് മോർണിംഗ്. ഇന്നലെ ആ 5 എപ്പിസോഡാണ് മൊത്തമുള്ളത്. അതിൽ ആദ്യത്തെ എപ്പിസോഡ് പുറത്തു വന്നു. അതിനു മുൻപ് ചോദിക്കാനുള്ളത്, ഈ ആനവണ്ടി ഇതിപ്പോൾ എത്രാമത്തെ MD ആണ് ഈ രീതിയിൽ പാതി വഴിയിൽ പടിയിറങ്ങി പോകുന്നത്? പക്ഷേ ബിജു പ്രഭാകർ കൃത്യമായ കാരണങ്ങൾ പറഞ്ഞ് സർക്കാർ സഹായിക്കുന്നില്ല എന്ന് കൃത്യമായി കണക്കുകൾ സഹിതം പൊതുജനത്തെ ബോധ്യപ്പെടുത്തിയാണ് പടിയിറങ്ങാൻ ശ്രമിക്കുന്നത്. സർക്കാർ സഹായിക്കുന്നില്ല എന്നല്ല അദ്ദേഹം പറയുന്നത്, മറിച്ച് സർക്കാരിൻ്റെ സഹായം ഉണ്ടായിട്ട് പോലും ചില യൂണിയനുകളിലെ ചില ആളുകൾ അനാവശ്യമായി വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. അതായത് ചില തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. ഇതൊക്കെയാണ് പ്രതിസന്ധി കാരണം. അതായത് KSRTCയിലെ നിലവിലുള്ള പ്രതിസന്ധിയുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും മേൽ കെട്ടിവെക്കാനുള്ളൊരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നതിൽ ചില ന്യായങ്ങളുണ്ട്, എന്നാൽ പൂർണ്ണമായി സത്യവുമല്ല. തൊഴിലാളി യൂണിയനുകളുടെ ഭാഗത്തു നിന്ന് എതിർപ്പുകളുണ്ട്. പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കാൻ, അതായത് സുശീൽ ഖന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചില പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ യൂണിയനുകൾ എതിർക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. യൂണിയൻ്റെ ഭാഗത്തും വീഴ്ചയുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്നുള്ളത് യൂണിയൻ്റെ മാത്രം ഉത്തരവാദിത്വം കൊണ്ടല്ല, അല്ലെങ്കിൽ ജീവനക്കാരുടെ മാത്രം കുറ്റം കൊണ്ടല്ല KSRTC എന്നുള്ളൊരു ഈ സംവിധാനം പൂർണ്ണ അർത്ഥത്തിൽ കുത്തഴിഞ്ഞു പോയത്. അതിന് ആദ്യത്തെ ഉത്തരവാദി കാലാകാലങ്ങളായി അത് ഭരിച്ച മന്ത്രിമാരാണ്, പിന്നീട് വന്ന MD മാരാണ്, അതിൻ്റെ മാനേജ്മെൻറ്റാണ്. ഇവരുടെ ഒക്കെ തന്നെയുള്ള ഉത്തരവാദിത്വം മാത്രമേ, അല്ലെങ്കിൽ കുറ്റം മാത്രമേ തൊഴിലാളി യൂണിയനുകൾക്കും ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ആനവണ്ടിയുടെ കാര്യത്തിൽ ഉടനെയൊന്നും ഒരു പ്രതീക്ഷ വേണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് യാഥാർത്ഥ്യവും. പക്ഷേ ഈ ജീവനക്കാരുടെ ഒരു വാദം എന്ന് പറയുന്നത്